ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പുതിയ കോച്ചാവാൻ പോകുന്നത് സാവി ഹെർണാൻഡസ് ആണ് എന്ന് ഒഫീഷ്യലായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ എഫ് സി ബാഴ്സലോണയിൽ ഇനിയൊരു കോച്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ജോആൻ ലപ്പോട്ട വരെ മുൻഗണന നൽകുന്നത് സാവി ഹെർണാൻഡസിന് തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോആൻ ലപ്പോട്ട നെക്സ്റ്റ് കോച്ചായിട്ട്. സാവി ഹെർണാൻഡസ് നിലവിൽ കത്തേറിയൻ ക്ലബായിട്ടുള്ള അൽ സാദിയുടെ കോച്ചാണ്. ഇപ്പോൾ നിലവിൽ എഫ് സി ബാഴ്സലോണ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സാവി ഹെർണാൻഡസിനെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ. പക്ഷേ അവിടുത്തെ പേപ്പർ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് മാത്രമേ ഇങ്ങോട്ട് എഫ് സി ബാഴ്സലോണയിലോട്ട് ചേക്കേറുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ, ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. റൊണാൾഡ് കൂമാൻ എന്തായാലും എഫ് സി ബാഴ്സലോണയിൽ നിന്നും നിലവിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാവി ഹെർണാൻഡസിനെ എഫ് സി ബാഴ്സലോണയുടെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കുറച്ച് പേപ്പർ ഫോർമാലിറ്റീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവിടുന്ന് കത്തേറിയൻ ക്ലബ്ബായിട്ടുള്ള അൽ സാദി ക്ലബ്ബിൽ നിന്നും ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് കുറച്ച് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ ആരെ പരിശീലിപ്പിക്കും എഫ് സി ബാഴ്സലോണയെ? റൊണാൾഡ് കുമാൻ എന്തായാലും പുറത്താക്കപ്പെട്ടു, അതുപോലെ തന്നെ സാവി ഹെർണാൻഡസിന് വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിക്കുവാൻ പോകുന്നത് എഫ് സി ബാഴ്സലോണ ബി ടീമിൻ്റെ കോച്ചായിട്ടുള്ള സെർജി ബുൾഹാൻ ആയിരിക്കും. സാവി ഹെർണാൻഡസ് കത്തേറിയൻ ക്ലബ്ബായിട്ടുള്ള അൽ സാദി ക്ലബ്ബിൽ നിന്നും ബാക്കിയുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ തീർത്ത് തിരിച്ചു വരുന്നത് വരെ എന്തായാലും ബാഴ്സലോണയുടെ നിലവിലെ ബി ടീം കോച്ചായിട്ടുള്ള സെർജിയോ ബുൾഹാൻ ആയിരിക്കും എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിക്കുന്നത്. സാവി ഹെർണാൻഡസിന് പുറമെ രണ്ട് മൂന്ന് കോച്ചിനെയും കൂടി എഫ് സി ബാഴ്സലോണ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ്രിയോ പിർലോ, അന്റോണിയോ കോണ്ടെ, അതുപോലെ തന്നെ മാർട്ടിനസ്, ഈ മൂന്ന് കോച്ചസിനെയും വേറെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. സാവി ഹെർണാൻഡസിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് എത്രയും പെട്ടെന്ന് എഫ് സി ബാഴ്സലോണയിൽ വന്ന് ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹെഡ് കോച്ചായിട്ട്. എന്നാൽ പോലും ബാക്കിയുള്ള ഈ ഒരു മൂന്ന് കോച്ചസും കൂടി നിലവിൽ നോട്ടം വെച്ചിട്ടുണ്ട് എഫ് സി ബാഴ്സലോണ. എഫ് സി ബാഴ്സലോണയിലെ ഓൾ ടൈം ലെജൻഡായിട്ടുള്ള സാവി ഹെർണാൻഡസ് തന്നെ എഫ് സി ബാഴ്സലോണയുടെ ഹെഡ് കോച്ച് സ്ഥാനത്തോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ആരാധകരും അതുതന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് ഡിലേ ഉള്ളത് കൊണ്ട് സാവി ഹെർണാൻഡസിന് പെട്ടെന്നൊന്നും വന്ന് എഫ് സി ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്തായാലും ജോആൻ ലപ്പോട്ട എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ കുറിച്ച് ചെയ്താൽ ഇതുപോലെ പുതുപുത്തൻ വാർത്തകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു.